വോളിബോളിനെ സ്പർശിച്ചു. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഞാൻ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന വിജയമായിരുന്നു ആ മത്സരത്തിലേത്. കട്ടക്കിൽ നടന്ന തന്നെ വന്നത് പാലായിൽ നടന്ന ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ്. ദേശീയ ടീമിലേക്ക് എന്നെ കൈപിടിച്ച് കയറ്റാൻ സഹായിച്ചത് ഒരുപക്ഷെ ഈ ചാമ്പ്യൻഷിപ്പ് ആയിരിക്കാം. സ്വാഭാവികമായും ജിമ്മിയും ജോസും ഉൾപ്പെട്ട കോട്ടയം ജില്ല ജയിച്ചു, കണ്ണൂർ തോറ്റു, എന്നാൽ പോലും ഉണ്ടായിരുന്നു. ടെഹ്റാൻ ഏഷ്യൻ ഗെയിംസ്. അതെ, എന്നാൽ വോളിബോൾ ലോകത്തെ നിറമാർന്ന സ്വപ്നങ്ങൾ മനസ്സിലിട്ട് താലോലിച്ച എന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. സൈക്കിങ്ങിന്റെയും ആരവങ്ങളുടെയും ലോകത്തെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ജിമ്മിയുടെ ഈ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് കണ്ടിട്ട് ജിമ്മി കൂടി പോലീസിൽ എടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. അപ്പോ അന്ന് മെഡിക്കൽ കോളേജ് പഠിക്കാനും ജിമ്മി 75 മെഡിക്കൽ കോളേജ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പോലീസിൽ എടുക്കുക എന്നുള്ളത് സമകരമായ ജോലിയാണ്. പക്ഷേ മെഡിക്കൽ കോളേജിൽ ജിമ്മിക്ക് വോളിബോളിൻ്റെ താല്പര്യം കൊണ്ട് ഈ കോച്ചിങ് ക്യാമ്പിലും കളി പോകുന്നത് കൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഓർത്തിയില്ല. ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ മെഡിക്കൽ കോളേജിൽ പഠിച്ച് MBBS പാസ്സായതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ആ വിവരമൊക്കെ ഞാൻ ജിമ്മിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് 1975 കൃഷ്ണാപ്പുഴ നാഷണൽ സമയത്ത് പറഞ്ഞു മനസ്സിലാക്കി. ആ പോലീസിൽ ഗസറ്റഡ് ഓഫീസറായിട്ട് എടുക്കാമെന്നും എടുത്താൽ തീർച്ചയായും DIG റാങ്ക് വരെ എത്തുമെന്നും IPS ഒക്കെ കിട്ടുമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അന്നത്തെ നിലയ്ക്ക് അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ജീവിച്ചിരുന്നെങ്കിൽ IG ആയാലും IPS കിട്ടിയ ഒക്കെ ആയാലും ഇന്നത്തെ പരിസ്ഥിതി വേറെ ആയി. അങ്ങനെയാണ് സമ്മതം ചെലുത്തി സമ്മതിച്ചപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്ന IG ഉയൻദാജനായിരുന്നു. ഹോം മിനിസ്റ്റർ ആയിരുന്നത് മന്ത്രി മിസ്റ്റർ കരുണാകരനായിരുന്നു. അപ്പോൾ IGയോട് പറഞ്ഞപ്പോൾ കാരണം ഞാൻ തന്നെ പോയി മിനിസ്റ്ററെ കണ്ട് പറയാൻ പറഞ്ഞു. ഞാൻ മിസ്റ്റർ കരുണാകരനെ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ആൾ ഇന്ത്യ പോലീസ് ഗെയിംസിന് ജിമ്മി കൂടെ ഉണ്ടെങ്കിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജിമ്മിയെ കൂടെ ലിസ്റ്റഡ് റാങ്കിൽ എടുക്കണം. ടെഹ്റാൻ ഗെയിംസിനൊക്കെ ഏഷ്യൻ ഗെയിംസിനൊക്കെ ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വോളിബോൾ കളിക്കാരനാണ്. ഇതുപോലെ ആളിനെ നമുക്കിവിടെ കിട്ടുകയില്ല. അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ റെക്കമെൻഡേഷൻ അയച്ചു. അങ്ങനെയാണ് എടുത്തത്. PSC പ്രതി വിളിച്ചിട്ടെടുത്തത്. പിന്നീട് PSC അത് അംഗീകരിച്ചു. പോലീസിലെ പരിശീലന കാലത്താണ് GV രാജ അവാർഡും അർജുന അവാർഡും എന്നെ തേടിയെത്തുന്നത്. ഇക്കാലത്ത് 3 മത്സരങ്ങളുള്ള ഒരു ടെസ്റ്റ് പരമ്പരയിൽ പാരീസിനെ തോൽപ്പിച്ച് ഞങ്ങൾ പരമ്പര നേടി. ബാങ്കോക്ക് ഏഷ്യൻ ഗെയിംസിലെ ഞങ്ങളുടെ കോച്ചിംഗ് ക്യാമ്പ്. അറബി നാട്ടിലെ നൂതന വോളിബോൾ വിദ്യകൾ സ്വായത്തമാക്കണം എന്ന ലക്ഷ്യത്തോടെ ഞാനും കാപ്പനും അബുദാബി സ്പോർട്സ് ക്ലബിൽ കളിച്ചു തുടങ്ങി. പുതിയ അന്തരീക്ഷം, പുത്തൻ സാഹചര്യങ്ങൾ, വൈവിധ്യം നിറഞ്ഞ കളിക്കളങ്ങൾ, ഉയർന്ന നിലവാരമുള്ള കായിക പരിശീലനം, എല്ലാം കൊണ്ടും ഇന്ത്യൻ കായിക വേദിയേക്കാൾ തികച്ചും വ്യത്യസ്തം. ഈ പുത്തൻ സാഹചര്യങ്ങളുമായി ഞാൻ വളരെ വേഗം തന്നെ പൊരുത്തപ്പെട്ടു. ഗൾഫ് നാടുകളിലെ കോർട്ടുകളിലെ ജിമ്മി ജോർജിന്റെ പ്രകടനത്തെ പറ്റിയുള്ള വാർത്തകൾ കേട്ട് പത്രമാധ്യമങ്ങളിലൂടെയും ടെലിവിഷനുകളിലൂടെയും കളി കണ്ടിട്ട് എത്തിയ ഇറ്റാലിയൻ ക്ലബിന്റെ ആളുകൾ ലോക നിലവാരത്തിൽ 1st സ്ഥാനത്ത് എത്തിയിരുന്ന മധ്യത്തോടുകൂടി ഇറ്റലിയിലേക്ക് ഇറ്റാലിയൻ ക്ലബിന് കളിക്കുവാൻ പോവുകയാണ് ഉണ്ടായത്. 1982 അബുദാബി സ്പോർട്സ് ക്ലബിനോട് വിട പറഞ്ഞ് ഞാൻ ഇറ്റാലിയൻ ക്ലബിൽ ചേർന്നു. 8 മാസത്തെ കളിയും ബാക്കി 4 മാസം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാനുള്ള സൗകര്യവും
ഈ ഓഫർ എന്നെ ഏറെ സന്തോഷവാനാക്കി. കാരണം ലോകസഞ്ചാരം എനിക്കൊരു കരമായിരുന്നു. ഫുട്ബോളിന്റെ ഏറ്റില്ലമായ ഇറ്റലി വോളിബോളിലും ഒരു ശക്തിദുർഗമായി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു എന്റെ രംഗപ്രവേശം. ഇന്ത്യൻ കളിക്കളങ്ങളെക്കാൾ വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന ഇറ്റാലിയൻ കളിക്കളങ്ങളിൽ പിടിച്ചു നിൽക്കാൻ ആദ്യമൊക്കെ ഞാൻ നന്നേ ക്ലേശിച്ചു. കാരണം ഔട്ട്ഡോറിൽ കളിച്ചു വളർന്ന ഞാൻ ആദ്യമായിട്ടായിരുന്നു ഒരു ഇൻഡോർ കോർട്ടിൽ പരിശീലനം നടത്തുന്നത് തന്നെ. കായിക രംഗത്തോടുള്ള ഇറ്റാലിയൻ അധികൃതരുടെ സമീപനം അതിനെ വല്ലാതെ ആകർഷിച്ചു. 1983-84 കേരള പോലീസ് ടീം ഉടച്ചു വാർക്കുന്ന ഒരു സന്ദർഭത്തിൽ പോലീസ് ടീമിൻ്റെ തന്നെ അംഗമായിരുന്നതും ഇവിടെ നിന്ന് ഇറ്റലിയിൽ പോയി കളിച്ചുകൊണ്ടിരുന്നതുമായ ജിമ്മി ജോർജിനെ തിരിച്ചു വിളിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായി. അതിൻ്റെ പേരിൽ ഞാൻ അദ്ദേഹത്തിന് കത്തയച്ചു. പുതുതായി ഒരു ടീം ഉണ്ടാക്കുന്നു, അതിന് തീർച്ചയായും ജിമ്മിയുടെ സഹകരണം ആവശ്യമാണ്, അതുകൊണ്ട് അവിടുത്തെ കോൺട്രാക്ട് റദ്ദ് ചെയ്താണെങ്കിലും മടങ്ങി വരണം എന്ന് ഞാൻ എഴുതി. എൻ്റെ തന്നെ പ്രതീക്ഷകൾക്ക് വിപരീതമായി കത്ത് കിട്ടി. ഏതാണ്ട് ഒരു 15 ദിവസത്തിനുള്ളിൽ ആ കോൺട്രാക്ട് അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് പോലീസിൽ രണ്ടാമത് ജോയിൻ ചെയ്യുകയായിരുന്നു. എൻ്റെ ജന്മനാട്ടിൽ ഞാൻ തിരികെ എത്തി. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് കാലാകാലങ്ങളായി ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ചുമന്നുകൊണ്ട് നടന്നിരുന്ന സ്വപ്നവും പേറി 1986 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാൻ സിയോളിലേക്ക് യാത്രയായത്. ഒപ്പം ക്യാപ്റ്റൻസിയുടെ ഭാരവും. '86 ഏഷ്യൻ ഗെയിംസിൻ്റെ കോച്ചിങ് ക്യാമ്പ് ബാംഗ്ലൂരിൽ തുടങ്ങി. വളരെ ലേറ്റായിട്ടാണ് ജിമ്മി ജോർജ് ക്യാമ്പിന് വന്ന്. 1 മാസത്തോളം മാത്രമേ പുള്ളിക്ക് ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റിയുള്ളൂ. അപ്പോഴത്തേക്ക് ബാക്കിയുള്ള കോമ്പിനേഷൻസ് എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തു. അപ്പം ശ്രീ അച്യുതക്കുറുപ്പായിരുന്നു കോച്ച്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ജിമ്മി ജോർജ് ഉള്ള ഒരു പ്ലസ് പോയിന്റാണ്, എപ്പോഴും ഏത് പൊസിഷനിലും ഇറക്കി വിടാം, നല്ല എക്സ്പീരിയൻസ് പ്ലെയറാണ്, മാച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്, ഇൻ്റർനാഷണലിൽ പല ടീമുകളുമായിട്ട് കളിച്ച് എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹത്തിന്. അങ്ങനെയാണ് സിയോളിൽ പോകുന്നത്. ആദ്യം ഞങ്ങൾ ജൂനിയേഴ്സാണ് കളിച്ചുകൊണ്ടിരുന്നത്. ജപ്പാനുമായിട്ടുള്ള കളിക്ക് മാത്രം ടഫ്, ഞങ്ങളെല്ലാം ഫെയിലിയർ ആയപ്പോഴാണ് ജിമ്മി ജോർജ് ഇറങ്ങുന്നത്. പുള്ളി വന്നു, 2-3 ജമ്പാൻ സർവീസ് ഒക്കെ ചെയ്തു, ബാക്ക് ലൈൻ അറ്റാക്ക് 2-3 ചെയ്തു. അതോടെ ജപ്പാൻ ടീമിൻ്റെ ആ ഒരു കോമ്പിനേഷൻസ് എല്ലാം പൊഴിഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ആ ജപ്പാൻ ടീമിനെ വിജയിച്ച് നമുക്ക് വെങ്കലം കിട്ടുന്നത്. കേരളത്തിൽ അന്ന് കിട്ടാവുന്ന പ്രധാനപ്പെട്ട കളിക്കാരെയെല്ലാം വിളിച്ചു നിർത്തി ആ ടീമിൽ അണിനിരത്തി ഞങ്ങൾ കളിച്ചു. വസ്തുവത്തിൽ വലിയ അഭിമാനം തോന്നിയ ഒരു അവസരമായിരുന്നു ഇത്. ലോക റെക്കോർഡാണെന്നൊക്കെ അവർ പറഞ്ഞു. അതിനെപ്പറ്റി എനിക്കറിഞ്ഞുകൂടാ. ലോക വോളിബോളിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി.